വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും അവശ്യ സാധനങ്ങളും പോലെ തന്നെ അടിയന്തരമായി വേണ്ടുന്ന ഒന്നാണ് വൈദ്യസഹായവും. ഡോക്ടർമാരും വൈദ്യസഹായങ്ങളും മേഖലയിലേക്ക്, അതായത് വയനാട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിലും കൂടുതൽ സജ്ജീകരണങ്ങൾ ആവശ്യമാണ്. ഇത്തരത്തിൽ ദുരന്തമുഖങ്ങളിൽ വിമാനത്തിൽ നിന്നും താഴേക്കിട്ട് 12 മിനിറ്റിൽ വിന്യസിക്കാവുന്ന ഒരു പോർട്ടബിൾ ആശുപത്രി നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ട്. വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി ഒരു പരിധിവരെ കുറച്ചതിൽ രക്ഷാസേനയ്ക്കൊപ്പം നമ്മുടെ അത്യാധുനിക സംവിധാനങ്ങൾക്കും നിർണായക പങ്കുണ്ട്. വയനാട്ടിലെ മഹാദുരന്തത്തിലും ശിരൂർ മണ്ണിടിച്ചിലുമെല്ലാം ദുരന്ത സാഹചര്യങ്ങളിലെ ടെക്നോളജിയുടെ പ്രാധാന്യം നാം നേരിൽ കണ്ടതാണ്. പാലം തകർന്ന് യാത്രാ സൗകര്യങ്ങൾ തടസ്സപ്പെട്ടപ്പോൾ സൈന്യം ബെയ്ലി പാലം ഒരുക്കിയത് കേരളം സാക്ഷിയായി. മനുഷ്യസാധ്യമല്ലാത്ത പ്രദേശങ്ങളിൽ ഡ്രോൺ ടെക്നോളജിയുടെ ഉപയോഗവും സാധ്യപ്പെടുത്തി. ഇത്തരത്തിൽ ദുരന്തമുഖങ്ങളിൽ വിമാനത്തിൽ നിന്നും താഴേക്കിട്ട് നിമിഷ നേരം കൊണ്ട് ഉപയോഗപ്രദമാക്കുന്ന ഒരു പോർട്ടബിൾ ആശുപത്രിയാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത്. ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ സഹയോഗ് ഹിത ആൻഡ് മൈത്രി അഥവാ ഭീഷ്മ എന്ന് പേരിട്ടിരിക്കുന്ന പോർട്ടബിൾ ആശുപത്രി അടിയന്തര സാഹചര്യങ്ങളിൽ വളരെ വേഗത്തിൽ വൈദ്യസഹായം ഉറപ്പുവരുത്താൻ സഹായിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പോർട്ടബിൾ ഹോസ്പിറ്റൽ എന്ന ഖ്യാതിയും ആരോഗ്യ മൈത്രി എയ്ഡ് ക്യൂബ് അഥവാ ഭീഷ്മന് സ്വന്തമാണ്. ഉത്തർപ്രദേശിലെ ആഗ്രയിലായിരുന്നു ഈ പോർട്ടബിൾ ആശുപത്രി ആദ്യമായി ആകാശത്ത് നിന്നും താഴേക്കിട്ടുള്ള പരീക്ഷണം വ്യോമസേന നടത്തിയത്. ഏകദേശം 1500 അടി ഉയരത്തിൽ വെച്ചാണ് വിമാനത്തിൽ നിന്നും പോർട്ടബിൾ ആശുപത്രി താഴേക്കിട്ടത്. ആഗ്രയിലെ എയർ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാരച്യൂട്ടുകളുടെ സഹായത്തിലാണ് പോർട്ടബിൾ ആശുപത്രി സുരക്ഷിതമായി താഴേക്കെത്തിയത്. ഏകദേശം 720 കിലോഗ്രാം ഭാരമുള്ളതാണ് ഈ പോർട്ടബിൾ ആശുപത്രി. രക്ഷാപ്രവർത്തകർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കാത്ത ദുരന്ത മേഖലകളിൽ വൈദ്യസഹായം വേഗത്തിൽ എത്തിക്കാനും ഇരകൾക്ക് ദുരന്തത്തെ അതിജീവിക്കാനും ഇത്തരം പോർട്ടബിൾ ആശുപത്രി വഴി സാധിക്കുമെന്നതാണ് പ്രധാന കാര്യം. ഒരു പോർട്ടബിൾ ആശുപത്രി വഴി 200 അടിയന്തര ശുശ്രൂഷ ആവശ്യമുള്ള രോഗികൾ ഇവരെ പരിചരിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങളുണ്ടെന്നാണ് വിവര വാർത്താവിനിമയ മന്ത്രാലയം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ അവകാശപ്പെടുന്നത്. 36 മിനി ക്യൂബുകൾ അടങ്ങിയ 2 വലിയ കൂടുകളാണ് ഈ പോർട്ടബിൾ ആശുപത്രിയിൽ ഉണ്ടാവുക. ഓരോന്നിലും ആകെ 72 ക്യൂബുകളിലുള്ള വൈദ്യസഹായ ഉപകരണങ്ങളും ജീവൻ രക്ഷാ വസ്തുക്കളും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനാകുന്ന രീതിയിലാണ് സജ്ജമാക്കിയിട്ടുള്ളതും. അതായത് സൈക്കിളിലോ ഡ്രോണുകളിലോ കാൽനടയായോ അപ്പോഴത്തെ സൗകര്യം പോലെ കൊണ്ടുപോയി ആവശ്യക്കാർക്ക് ഉപയോഗിക്കാനാവുന്ന രീതിയിലാണ് ഇതുള്ളത്. ഏകദേശം 1.5 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ചിലവ് വന്നിട്ടുള്ളത്. ഭീഷ്മ കൂടുകൾ വെള്ളം കടക്കാത്തതും ഭാരം കുറഞ്ഞവയുമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പല വലിപ്പത്തിൽ ഇവയെ നിർമ്മിക്കാമെന്നതിനാൽ അടിയന്തര സാഹചര്യങ്ങളിൽ കൂടുതൽ അനുയോജ്യമായി ഈ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കും. വൈദ്യസഹായം ആവശ്യമായി വരുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ അടിസ്ഥാന വൈദ്യസഹായം തുടങ്ങി അത്യാധുനിക വൈദ്യ ശസ്ത്രക്രിയ സൗകര്യങ്ങൾ വരെ ഇതുവഴി എത്തിച്ചു കൊടുക്കുവാനും വെറും 12 മിനിറ്റ് കൊണ്ട് ഈ എയ്ഡ് ക്യൂബിനെ വിന്യസിക്കാനും സാധിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ വളരെ വേഗത്തിൽ വൈദ്യസഹായം എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രായോഗികത. ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ മെഷീൻ, രക്തപരിശോധനയ്ക്കുള്ള ഉപകരണങ്ങൾ, വെന്റിലേറ്ററുകൾ, മുറിവ് മരുന്ന് വെക്കുന്നതിനും കെട്ടുന്നതിനുമുള്ള സാധനങ്ങൾ എന്നിവയെല്ലാം ഇത്തരം എയ്ഡ് ക്യൂബുകൾ വഴി വിതരണം ചെയ്യാനാകും. എന്തായാലും ഇത്തരം ഉപകരണങ്ങൾ അതിവേഗം ലഭ്യമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് ഈ പോർട്ടബിൾ ആശുപത്രി അവിടേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ വ്യോമസേന തന്നെയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ അത് സാധ്യമായാൽ വയനാട്ടിലെ പരിക്കേറ്റ അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവർക്ക് അത് വലിയൊരു ആശ്വാസമായി തീരും. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.